ഹായ് നമസ്കാരം എല്ലാവർക്കും മായാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് പുളിയിഞ്ചിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ 250 ഗ്രാം പുളി എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് കറുത്ത പുളി എടുക്കാൻ ശ്രമിക്കുക നല്ല കറുപ്പ് കളർ പുളി എടുത്തിട്ടുണ്ടെങ്കിൽ പുളിയിഞ്ചിക്ക് നല്ല കളർ ഉണ്ടാവും ഇനി ഇതിലേക്ക് പുളി കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും നന്നായി കുതിർന്നിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കണം നന്നായി കുതിരട്ടെ ഇനി ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരി ഇത് വറുക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് വെക്കുന്ന ഏത് അരി എടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ പൊന്നി റൈസാണ് എടുത്തിരിക്കുന്നത് ഈ അരി ഒന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറാണ് വരെ പൊടിച്ചെടുക്കാനാണ് നന്നായിട്ട് വറുത്തെടുക്കാം അരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കുകയാണ് ഫ്രൈ ചെയ്ത അരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നിട്ട് ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഉലുവയും അരിയും കൂടിയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല വെറുതെ പാൻ ചൂടാക്കിയിട്ടേ ഉള്ളൂ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഉലുവയും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിനി വറുത്ത് വെച്ച അരിയിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂടിയിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു 5 വറ്റൽമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ഇനി ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ് ഞാനിവിടെ 150 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇഞ്ചി ഏകദേശം വഴണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കുതിർത്ത് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവെള്ള മുളക് പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം പുളി നന്നായി തിളച്ചിട്ടുണ്ട് ഇത് ഈ നന്നായിട്ട് കുറുകി വരണം നമ്മുടെ പുളി ഏകദേശം നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ഞാൻ 3 അച്ച് ശർക്കര കഴുകി വെച്ചതാണ് 3 അച്ച് ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മധുരം ഇടുക നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ഞാൻ മധുരം നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് മധുരം കുറവായിരുന്നു ഞാനിപ്പോൾ ഒരു ശർക്കര കൂടി ഇട്ട് കൊടുത്തു മൊത്തത്തിൽ 4 ശർക്കരയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങളെടുക്കണ പുളിക്കനുസരിച്ച് ശർക്കരയിൽ മാറ്റം വരും പിന്നെ ചില ആൾക്കാർക്ക് മധുരം അത്ര ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ കുറച്ചിട്ടാൽ മതി മധുരം കൂടുതൽ ഇഷ്ടം ആൾക്കാർക്ക് 3-4 ശർക്കര ഇടാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരിയും ഉലുവയും അതിട്ട് കൊടുക്കുകയാണ് അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിടുമ്പോൾ നമ്മുടെ പുളിയിഞ്ചി നന്നായിട്ട് തിക്കാവും ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ച പോലെയാവും കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ് പുളിയിഞ്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും നന്നായിട്ട് മിക്സ് ചെയ്യുക
ഇനി നിങ്ങൾക്ക് ഈ തിക്ക മതിയെങ്കിൽ ഇപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല തിക്ക ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം പിന്നെ ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി തിക്ക ആയിക്കോളും നമ്മുടെ പുളിയിഞ്ചി ഏകദേശം ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം ഇതിന് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ടൈറ്റാവും ഞാൻ ഈ തിക്കിലാണ് എടുത്തിരിക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു